വാർത്തയിലും. ഗ്രേസ് റേഡിയോ ഒരുക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസുകൾ നയിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ വെളിപ്പാട് പുസ്തക പഠനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഭാഗ്യപദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ദൈവവചന പഠനത്തിൻ്റെ ഭാഗമായി ഞങ്ങളെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം, വളരെ ആവേശത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഈ ദൈവവചനം പഠിപ്പാനായി പല പ്രിയപ്പെട്ടവരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബൈബിളും ഒരു നോട്ട് ബുക്കും ഒരു പേനയും ഒപ്പം കരുതി ഈ ബൈബിൾ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം തരുന്ന ചില ചിന്തകൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിൽ ദൈവാത്മാവ് ഞങ്ങൾക്ക് തരുന്ന പ്രകാശമനുസരിച്ച് നിങ്ങൾക്ക് കൈമാറുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. ഇതൊരു പഠനം മാത്രമല്ല, ആ പഠനത്തിൽ കൂടെ ദൈവം തരുന്ന ആലോചനകളും കൈമാറി നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാനാണ് ദൈവം എൻ്റെ പക്കൽ ഈ ശുശ്രൂഷ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് കാരണമായി തീരും എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള അധ്വാനങ്ങൾ, സമയങ്ങൾ ഞങ്ങൾ ചിലവിടുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കയറുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വിവിധ ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുഖവരയിൽ നിന്നും ഒന്നാം അധ്യായത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചത് മരിച്ചവരിൽ ആദ്യജാതനായ യേശുക്രിസ്തുവിനെ പറ്റിയാണല്ലോ. പലരും മരിച്ചു, പലരും അടക്കപ്പെട്ടു, പലരും ഉയർത്തെഴുന്നേറ്റു, പക്ഷേ അവരെല്ലാം പിന്നീട് മരിച്ചു. എന്നാൽ മരിച്ചിട്ട് ഇന്നും ജീവിക്കുന്ന, ഇനിയും മരണത്തിന് അധീനമല്ലാത്ത ശരീരത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ആണെന്ന് കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ ആദ്യജാതനായി, ആദ്യ ഫലമായി എന്നൊക്കെ നമ്മൾ കാണുവാൻ കഴിഞ്ഞത്. ഇന്ന് അതേ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട്, അതായത് വെളിപ്പാട് പുസ്തകം 1:5 തന്നെ നിന്നുകൊണ്ട് ആ ചിന്തിച്ച ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമായി കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ ലളിതമായ നിലയിൽ, ഒത്തിരി ഹാർഡായി സംസാരിക്കാതെ, സാധാരണപ്പെട്ടവർക്കൂടെ മനസ്സിലാകത്തക്ക നിലയിലാണ് ഞാൻ ഈ ക്ലാസ് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1:5 ഒന്നുകൂടെ ഞാൻ വായിക്കാം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചത് മരിച്ചവരിൽ ആദ്യജാതൻ എന്നാണെങ്കിൽ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യജാതനായ യേശുവിൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ചാണ്. യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ ചിന്തിച്ചു, ആദ്യ ഫലമായി എഴുന്നേറ്റു എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചിന്തിച്ചു. എന്നാൽ അതിന് നമുക്ക് തെളിവ് വേണം. ആ തെളിവാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതിന് വേദപുസ്തകത്തിൽ തെളിവുകളുണ്ടോ? ആ തെളിവ് നമ്മളൊന്ന് അന്വേഷിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന യേശുവിൻ്റെ വാക്ക് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ വാക്യത്തിൽ യേശു തന്നെ അതിന് സാക്ഷിയായി പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു,
എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നാണ്. മരിച്ചവരിൽ ആദ്യമായി ഇന്നും ജീവിച്ചിരിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റ ഉടനെ സ്വർഗാരോഹണം ചെയ്യുക അല്ലായിരുന്നു ചെയ്തത്. പകരം 40 ദിനരാത്രങ്ങൾ യേശു തൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെട്ടിരുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതിന് തെളിവ് എന്താണ് എന്ന ചോദ്യത്തിന് ചില ആൻസറുകൾ. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും ഉൾപ്പെടെ അവൻ ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം പലയിടത്തും വെളിപ്പെടുത്തി. യേശു 40 ദിവസമാണ് ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉണ്ടായിരുന്നത് എന്നതു മാത്രമല്ല, അവൻ്റെ ഉയർപ്പിനെ അവിശ്വസിച്ച തോമസിന് തൻ്റെ കൈയും കാലും വിലാപ്പുറവും കാണിച്ച് അവനെ വിശ്വാസത്തിൻ്റെ പാതയിൽ കൊണ്ടുവരുവാനും യേശു മറന്നില്ല. ഈ ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോഴും ഇന്ന് ഒരു കല്ലറ കാലിയായി ഉലകത്തിൽ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ അരുമ മണവാളനായ യേശു കർത്താവിൻ്റെത് തന്നെയാണ്. അവനെതിരെ റോമാ ഗവൺമെൻറ് എഴുതിയ തന്ത്രങ്ങൾ പാളിപ്പോകുകയും യേശു ആദ്യജാതനായി കല്ലറെ പൊട്ടിച്ച് മുദ്രയെ പൊട്ടിച്ച് പുറത്തു വന്നു. യേശു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ പുറത്തു വന്നു. അതെ, അവൻ ഇന്നും ജീവിക്കുന്നു. ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗീയ ശരീരത്തോടുകൂടെയാണ് ഉയർത്തെഴുന്നേറ്റത്. തിരുവചനത്തിൽ യേശു പറയുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്നാണ്, യോഹന്നാൻ 11:25. വിശ്വസ്തനും ഭൂരാജക്കന്മാരുടെ രാജാവുമായ യേശു നമുക്കായി ജീവിക്കുന്നതിനാൽ നാമും സകലത്തെയും ജയിക്കും എന്ന് ഒരു വിശ്വാസി മറന്നുപോകരുത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1:18 പറയുന്നു, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനുമായി എഴുന്നേറ്റവനും ആകുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റത് ഭൂമിയിലുള്ളതിനെയും സ്വർഗത്തിലുള്ളതിനെയും അവനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊണ്ട് തന്നോട്, അതായത് ദൈവത്തോട് നിരപ്പിക്കാനായിരുന്നു. ആയതിനാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുത്ഥാനവും ദൈവത്തിന് പ്രസാദം തന്നെയെന്ന് തോന്നി. 1:20. ഇനി നാം ഈ പാഠത്തിലൂടെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ വിവിധ നിലയിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആഴ്ചവട്ടത്തിലെ 1 രാവിലെ മറിയ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ എത്തിയിരുന്നു. എന്നാൽ അവൾക്ക് മുമ്പായി സ്വർഗത്തിലെ ദൂതൻ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു. ശേഷം പത്രോസും ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരും യേശുവിൻ്റെ ശരീരം കാണുന്നില്ല എന്ന വാർത്ത അറിഞ്ഞ് കല്ലറയ്ക്കൽ ഓടിയെത്തി. അവർ കണ്ടത് ശീലകൾ മാത്രമായിരുന്നു, യേശുവിനെ അവർ കണ്ടില്ല. പ്രിയരെ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ കാണാകയാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നാലോ മറിയ അവിടെ തന്നെ നിന്നു. യേശു അവൾക്ക് ആദ്യമായി പ്രത്യക്ഷനായി എന്ന് യോഹന്നാന്റെ സുവിശേഷം 20 നോക്കുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ കരയുന്ന മറിയയ്ക്ക് യേശു വെളിപ്പെട്ടു. അടുത്തതായി നമുക്ക് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 20:19 വാക്യങ്ങളാണ്. വാക്യത്തിൽ 10 ശിഷ്യന്മാർക്ക് ആദ്യജാതനായ യേശു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത്. ആഴ്ചവട്ടം 1 നേരം വൈകിയപ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. കതക് തുറക്കാതെ പുനരുത്ഥാനത്തിൻ്റെ ശരീരവുമായി, സ്വർഗീയമായ ശരീരവുമായി യേശു ആ 10 ശിഷ്യന്മാരുടെ നടുക്ക് ഇറങ്ങി നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു അവരോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 1, മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. 2, 10 ശിഷ്യന്മാർക്ക്, യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന 10 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ആകയാൽ
യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവ് നമുക്ക് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 19 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കൊരിന്തി ലേഖനം നോക്കൂ. 1 കൊരിന്തി 15:6 500-ൽ സഹോദരന്മാർക്ക് അവൻ ജീവനോടിരിക്കുന്ന ദൃഷ്ടാന്തം വെളിപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതുമ്പോൾ പൗലോസ് ഉറച്ചു പറയുകയാണ്, അതായത് ഈ ലേഖനം പൗലോസ് എഴുതുന്ന സമയം യേശു 500 പേർക്ക് വെളിപ്പെട്ടു എന്നും ആ 500 പേരിൽ പലരും ഈ ലേഖനം പൗലോസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയെന്നും എന്നാൽ മിക്ക പേരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പൗലോസ് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവ് വ്യക്തമാക്കുന്ന വേദവാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യർക്ക് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഈ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് യേശു വെളിപ്പെട്ട 500 പേരിൽ പലരും നിദ്ര പ്രാപിച്ചു, എന്നാൽ മിക്ക പേരും എന്ന് പറഞ്ഞാൽ ഏറിയ പങ്കും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ വലിയൊരു തെളിവോടുകൂടെയാണ് ദൃക്സാക്ഷികൾ ഒരുപക്ഷെ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഉറക്കെ പ്രഖ്യാപിച്ചത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തന്നെ 1-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. യേശു തിബരിയാസ് കടൽക്കരയിൽ വെച്ച ശിഷ്യന്മാരായ 7 പേർക്ക് പ്രത്യക്ഷനായി എന്ന് കാണുന്നു. അവരിൽ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയിലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും, പേര് പറയാത്ത 2 പേരും ഒരുമിച്ചിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-30 വരെയുള്ള വാക്കുകൾ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി അവർ 2 പേരും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റി സംസാരിച്ചും തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ യേശു അവരുടെ അടുക്കൽ ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ 40 ദിവസം ഈ ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുകയും അവരോടൊപ്പം കഴിക്കുകയും കുടിക്കുകയും നടക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്ത ശേഷം തൻ്റെ ശരീരത്തിലെ വിലാപ്പുറങ്ങളിലെ മുറിപ്പാടുകൾ കാണിച്ച് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് സ്ഥാപിച്ച യേശു ഈ എമോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ഒപ്പം നടന്നു എന്നാണ് കാണുന്നത്. എന്നാൽ അവർക്ക് യേശു ആകുന്നു എന്ന് ബോധ്യം വരാതിരിക്കാൻ, അറിവ് കിട്ടാതിരിക്കാൻ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എൻ്റെ പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും മറ്റു പുസ്തകത്തിലെ പോലെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമല്ല. ഇതൊരു മനുഷ്യനുണ്ടാക്കിയ തിരക്കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ ഭൂമി ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, സൂര്യൻ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, നക്ഷത്രങ്ങൾ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെയും നിൻ്റെയും ജനനവും മരണവും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും യേശുവിൻ്റെ പ്രത്യക്ഷതയും ഇനി മേലാൽ സംഭവിപ്പാൻ പോകുന്ന പ്രത്യക്ഷതയും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊരു പരമസത്യമാണ്. ഈ യേശു മാത്രമേ ഇന്ന് മരിച്ചുയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പലരും ഉയർത്തെഴുന്നേറ്റുവെങ്കിലും അവരൊക്കെയും മരിച്ചു. ഇന്നാരും ഈ ഉലകത്തിൽ ഒരു മഹാന്മാരും ഒരു ശ്രേഷ്ഠന്മാരും ഒരു മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചിരിക്കും. എന്നാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച് അതിൻ്റെ താക്കോല് കയ്യിൽ പിടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. സ്വർഗത്തിലെ സകല അധികാരങ്ങളും കയ്യിലേറ്റുവാങ്ങി, മുദ്ര പൊട്ടിപ്പൻ അധികാരം ഏറ്റുവാങ്ങി, ആരാധനയ്ക്ക് യോഗ്യനായ
സർവ മുഴങ്കാലുകളും മടങ്ങുന്ന ഏകനാമമുള്ള കൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശുവിൻ്റെ ആത്മാവ് എന്നിലും നിന്നിലും വസിക്കുന്നെങ്കിൽ ഈ പ്രത്യക്ഷതയിൽ ഞാനും നീയും എടുക്കപ്പെടുമെന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇന്ന് ഈ യേശു സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു, അധികം താമസിക്കാതെ പോയതുപോലെ വരും. അപ്പോസ്തല പ്രവൃത്തി 1:11 യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് ആകാശത്തേക്ക് ഉറ്റുനോക്കിയ ശിഷ്യന്മാരോട് വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ പദം, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്നാണ്. ഇവിടെ പറയുന്ന വാക്യത്തിൽ ഒന്ന് നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവിടെ യേശുവിനെ പറ്റി പറയുമ്പോൾ ഈ യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ ബൈബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഈ യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഈ യേശു എന്ന് പറയുന്നത്? യേശു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു ചോദ്യമാണത്. അതിൻ്റെ അർത്ഥം പിന്നീട് യേശുവിൻ്റെ പേര് പറഞ്ഞ് പല യേശുവും ഭൂമിയിൽ അവതരിക്കും. നമുക്കറിയാം, സോഷ്യൽ മീഡിയ കൂടെ, പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടു കേട്ട് വരുന്ന വാർത്തകളുണ്ട്. അവിടെ യേശു, ഇവിടെ യേശു, ഞാനാണ് യേശു, ഞാനാണ് മശിഹ എന്നൊക്കെ പറഞ്ഞ് വരുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, കാലം കഴിയുമ്പോൾ ഭൂമിയിൽ അവതരിക്കപ്പെടുന്ന യേശുവല്ല ഈ യേശു. ഏതേശു? മരണത്തെയും ശാപത്തെയും രോഗത്തെയും പാതാളത്തെയും ജയിച്ച ഈ യേശു വീണ്ടും വരും. നാം അവനായി കാത്തിരിക്കണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രിയരെ, നമുക്ക് യേശുവിനായി കാത്തിരിക്കാം. അധികം താമസിക്കാതെ നമ്മെ ചേർപ്പനായി യേശു വരും. അവൻ വീണ്ടും പ്രത്യക്ഷനാകും. ഈ ആദ്യജാതനായ യേശുവിൻ്റെ വരവിൻ്റെ സമയം യഹോവയിൽ മാത്രം, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൽ മാത്രം നിശിപ്തമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുകയും അവൻ രാജാദി രാജാവായി വെളിപ്പെടുകയും ചെയ്യും എന്ന് ഈ ക്ലാസ്സിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വെളിപ്പാട് പുസ്തകം 1 തന്നെ അടുത്തൊരു വിഷയവുമായി നിങ്ങളുമായി കാണുന്ന സമയം വരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ഒപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശവും ഗ്രേസ് റേഡിയോയുടെ വെളിപ്പാട് പുസ്തക പഠനവും ലൈവ് ആരാധനകളും നടക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷ നിങ്ങളുടെ സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ധാരാളം പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളത് കേട്ടുകൊണ്ട് മാത്രമിരിക്കാതെ മറ്റുള്ളവർക്കും അനുഗ്രഹമാകാൻ അവരെ കൂടെ ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഗ്രേസ് റേഡിയോയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. തീർച്ചയായും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവും വളർച്ചയ്ക്കും ഈ ശുശ്രൂഷ കാരണമാകും എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 6 നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.